ഇന്ന് നടന്ന 189A/2023 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറും ആണ് വായിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഡി ആണ്. ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ വായിച്ചു പോകുന്നേ ഉള്ളൂ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലാണ്? ഉത്തരം ഓപ്ഷൻ 2 ആണ്, ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ഡാരവക. ഓക്കെ, ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ഡാരവക എന്നീ പേരിലാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ എന്നതാണ് ചോദ്യം. ശരിയായ ഓപ്ഷൻസ് മാത്രമേ വായിക്കുന്നുള്ളൂ. ഓപ്ഷൻ 1, 3 ആണ് ശരി. ഒന്ന്, ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത്. മൂന്നാമത്തെ ഓപ്ഷൻ ഇങ്ങനെയാണ്, മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്നാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്. ഓക്കെ, 1, 3 ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി. അടുത്തത് നാലാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഓപ്ഷൻ ബി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഓപ്ഷൻ ബി പെരിയാറാണ്. അഞ്ചാമത്തെ ചോദ്യം, 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു, 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഓപ്ഷൻ ഡി ഖത്തറാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഖത്തറാണ്. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന മാത്രമേ വായിക്കുന്നുള്ളൂ, ഒരു പ്രസ്താവന മാത്രമാണ് ശരി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓപ്ഷൻ സി ആണ്, 3 മാത്രം എന്നതാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതാണ് ഗാന്ധിജിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന. ഏഴാമത്തെ ചോദ്യം, ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, തെറ്റായ പ്രസ്താവന കണ്ടെത്താനായിരുന്നു. പ്രസ്താവനകൾ ഇതൊക്കെയാണ്, നിയമലംഘന പ്രസ്ഥാനമായിരുന്നു, ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു, കർഷക സമരമായിരുന്നു, ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന നാലാമത്തെ പ്രസ്താവനയാണ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു എന്നാണിത് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ്. എട്ടാമത്തെ ചോദ്യം, റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, ആ ബന്ധപ്പെട്ട വ്യക്തികളെ മാത്രമാണ് വായിക്കുന്നത്. സത്യപാൽ മല്ലിക്, സൈഫുദ്ദീൻ കിച്ചിലു. ഓക്കെ, സത്യപാൽ മല്ലിക്കും സൈഫുദ്ദീൻ കിച്ചിലുമാണ് റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. ഒൻപതാമത്തെ ചോദ്യം, പിൻതീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, പിൻതീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണെന്നാണ്. അതിൻ്റെ അകത്ത് ശരി ഉത്തരം, ഗാന്ധിജി ക്രിപ്സ് മിഷനെ കുറിച്ച് പറഞ്ഞതാണ്. ഗാന്ധിജി ക്രിപ്സ് മിഷൻ. ഓക്കെ, പിൻതീയതി വെച്ച ചെക്ക്. പത്താമത്തെ ചോദ്യം, 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയെന്നാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയെന്നാണ്. നേതൃത്വം കൊടുത്തത് ജനറൽ ഫക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. ഓക്കെ, ജനറൽ ഫക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ എന്നിവരാണ് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ 11-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ക്വസ്റ്റ്യൻ ഇങ്ങനെ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ഡൽഹിയാണ് ശരി ഉത്തരം. 12-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ഓപ്ഷൻ സി ദാക്ഷായണി വേലായുധനാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ദാക്ഷായണി വേലായുധൻ. 13-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം. ഓപ്ഷൻ എ മൗലിക അവകാശങ്ങളാണ് അതിൻ്റെ ശരി ഉത്തരം. ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാട്ട, മൗലികാവകാശങ്ങൾ.
പതിനാലാമത്തെ ചോദ്യം യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം ഓപ്ഷൻസ് എഴുതാനാണ് യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം റെയിൽവേ ആണ് ഓപ്ഷൻ ഡി റെയിൽവേ ആണ് ഓക്കെ പതിനഞ്ചാമത്തെ ചോദ്യം അടുത്ത ചോദ്യം വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ഓപ്ഷൻ ബി പി ബി സാവന്ത് ആണ് ഓക്കെ പി ബി സാവന്ത് പതിനാറാമത്തെ ചോദ്യം വൈകുണ്ഠസ്വാമിയുടെ രചന ഏത് എന്നാണ് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി നാലാമത്തെ നാല് കൃതികൾ തന്നിട്ടുണ്ട് അതിൽ ഓപ്ഷൻ സി നാല് മാത്രമെന്നതാണ് നാലാമത്തെ കൃതി അരുൾനൂലാണ് ഓക്കെ അരുൾനൂൽ പതിനേഴാമത്തെ ചോദ്യം വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏതാണ് പ്രസ്താവനകൾ പറയാം തിരുവിതാംകൂറിലെ ദളവയായിരുന്നു മാത്യു തരകനെ സംരക്ഷിച്ചു മെക്കാളയുമായി ശത്രുതയിലായിരുന്നു ഇതാണ് പ്രസ്താവനകൾ ഇതിൽ ചേരാത്ത പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ പ്രസ്താവനയാണ് ചേരാത്തത് മാത്യു തരകനെ സംരക്ഷിച്ചു അത് ഓപ്ഷൻ ഡി ആണ് രണ്ടാമത്തെ പ്രസ്താവന ശരിയല്ല പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യ ഇപ്പോൾ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യ ഇപ്പോൾ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തിലാണ് കാലത്താണ് ഓക്കെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യ ഇപ്പോഴുള്ളത് പത്തൊമ്പതാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24-ാമത് ഗവർണറായി 2016-ൽ സ്ഥാനമേറ്റ വ്യക്തി ആരാണെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24-ാമത് ഗവർണറായി 2016-ൽ സ്ഥാനമേറ്റത് ആരാണ് ഓപ്ഷൻ ഡി ഊർജിത് പട്ടേലാണ് ഊർജിത് ആർ പട്ടേൽ ഓക്കെ ഊർജിത് ആർ പട്ടേൽ ഓപ്ഷൻ ഡി 20-ാമത്തെ ചോദ്യം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ്വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഏത് വിധത്തിലുള്ള സമ്പദ്വ്യവസ്ഥിതിയാണ് ഇന്ത്യ സ്വീകരിച്ചതെന്നാണ് ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത് ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥ 21-ാമത്തെ ചോദ്യം ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1-ന് നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-ന് നീതി ആയോഗ് നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് ഓപ്ഷൻ എ ആസൂത്രണ കമ്മീഷൻ അടുത്ത ക്വസ്റ്റ്യൻ 22-ാമത്തെ ചോദ്യം ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി പി സി മഹലനോബിസ് അല്ലെങ്കിൽ പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ 23-ാമത്തെ ചോദ്യമാണ് ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് ഏതാണ് എന്നാണ് ഓപ്ഷൻ എ ഹരിത വിപ്ലവമാണ് ശരി ഉത്തരം 24-ാമത്തെ ചോദ്യം 1962-ലെ ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ കാരണം എന്താണ് ശരി ഉത്തരം അക്സായ് ചിൻ പ്രദേശത്തെക്കുറിച്ചുള്ള തർക്കം ഓപ്ഷൻ എ അക്സായ് ചിൻ പ്രദേശത്തെക്കുറിച്ചുള്ള തർക്കം ഓപ്ഷൻസിൽ ദലൈലാമയ്ക്ക് അഭയം നൽകിയതും ഒരു കാരണമായി കൊടുത്തിട്ടുണ്ട് എന്നാൽ ശരിയായ കാരണം അക്സായ് ചിൻ പ്രദേശത്തെക്കുറിച്ചുള്ള തർക്കമാണ് ഓപ്ഷൻ എ 25-ാമത്തെ ചോദ്യം കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ് എന്നതാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി പാമ്പാറാണ് ഓക്കെ പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞത് ഓപ്ഷൻ എ 26-ാമത്തെ ചോദ്യം തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽകെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഓപ്ഷൻ ഡി സിറസ് ആണ് ഓക്കെ ഓപ്ഷൻ ഡി സിറസ് 27-ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ഓപ്ഷൻ സി പി ടി ഉഷയാണ് ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ഓപ്ഷൻ സി പി ടി ഉഷ 28-ാമത്തെ ചോദ്യം സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി ഓപ്ഷൻ ബി സുന്ദരി കണ്ടലാണ് സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി 29-ാമത്തെ ചോദ്യം കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഓപ്ഷൻ ഡി പാലക്കാടാണ് പാലക്കാട് ഓക്കെ 30-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഓപ്ഷൻ എ സർവേ ഓഫ് ഇന്ത്യയാണ് സർവേ ഓഫ് ഇന്ത്യയാണ് അടുത്ത ചോദ്യം 31-ാമത്തേതാണ് ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യ ജില്ല ഓക്കെ
ഓപ്ഷൻ ബി തിരുവനന്തപുരം ജില്ലയിൽ വെച്ചിട്ടായിരുന്നു ദേശീയ സരസ് മേള അതാണ് ചോദ്യം 32-ാമത്തെ ചോദ്യം ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണപ്പെടുന്ന കാലാവസ്ഥ ഓപ്ഷൻ എ ഗ്രീഷ്മകാലമാണ് 33-ാമത്തെ ചോദ്യം ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തിരിക്കാം 3 ആയി തിരിക്കാമെന്നാണ് ഓപ്ഷൻ സി 3 34-ാമത്തെ ചോദ്യം ആനമുടിയുടെ ഉയരം എത്രയാണ് എന്നതാണ് ഓപ്ഷൻ എ 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം 35-ാമത്തെ ചോദ്യം ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെ ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെ ഓപ്ഷൻ എ കോന്നിയാണ് ഉത്തരം ഓപ്ഷൻ എ കോന്നി 36-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഓക്കേ ഏറ്റവും ജനസാന്ദ്രത കുറവുള്ള ജില്ല ഓപ്ഷൻ ഡി ഇടുക്കിയാണ് 37-ാമത്തെ ചോദ്യം ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഓപ്ഷൻ ബി ബാമർ ഓപ്ഷൻ ബി ബാമർ 38-ാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം ഏതെന്നാണ് ഓപ്ഷൻ എ ഇടനാടാണ് ശരി ഉത്തരം 39-ാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഓപ്ഷൻ സി പീച്ചി പീച്ചിയാണ് കേരളത്തിലെ ആദ്യ ജലസേചന പദ്ധതി 40-ാമത്തെ ചോദ്യം ഇതാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഓപ്ഷൻ സി കണ്ണൂരാണ് ഓപ്ഷൻ സി കണ്ണൂരാണ് 41-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഓപ്ഷൻ സി ആലട്ടി ചുരമാണ് ആലട്ടി ചുരം ഓക്കെ 42-ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് ഒന്നും കൂടി വായിക്കാം 42-ാമത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് ഉത്തരം ഉത്തർപ്രദേശാണ് ഓപ്ഷൻ ബി ഉത്തർപ്രദേശാണ് ശരി ഉത്തരം 43-ാമത്തെ ചോദ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഓപ്ഷൻ ഡി വാർട്ടൺ ഗർത്തമാണ് വാർട്ടൺ ഗർത്തമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം 44-ാമത്തെ ചോദ്യം ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം തീം എന്തായിരുന്നു എന്നതാണ് ഉത്തരം ഇതാണ് ഓപ്ഷൻ എ ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ അടുത്ത ക്വസ്റ്റ്യൻ 45 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര് ഓപ്ഷൻ സി അൽ റഹ്ല അൽ റഹ്ല എന്നതാണ് ഫിഫ മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയ പേര് 46-ാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ 34-ാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി ഓപ്ഷൻ ഡി ശ്യാം ശരൺ നേഗി 47-ാമത്തെ ചോദ്യം ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം ഓപ്ഷൻ എ ആര്യ സമാജമാണ് ശരി ഉത്തരം 48-ാമത്തെ ചോദ്യം അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു 49-ാമത്തെ ചോദ്യം 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഏതെല്ലാമെന്നാണ് ഓപ്ഷൻ ബി മതേതരത്വം സ്ഥിതി സമത്വം ഇവയാണ് ശരി ഉത്തരം 50-ാമത്തെ ചോദ്യം മൈക്കലാഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിൻ്റെ മലയാള അർത്ഥം ഓപ്ഷൻ ഡി കരുണ എന്നതാണ് ശരി ഉത്തരം 51-ാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്കർ യോജനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് പ്രസ്താവന വായിക്കാം പ്രസ്താവന ഓപ്ഷൻ എയിൽ 2 പ്രസ്താവനയുണ്ട് 1 നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം 2 സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു ഓപ്ഷൻ ബിയിലും 2 പ്രസ്താവനയുണ്ട് സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു 2-ാമത്തെ പ്രസ്താവന ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു
മൂന്നാമത്തെ ഓപ്ഷനിലും രണ്ട് പ്രസ്താവനയാണ്. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ. രണ്ടാമത്തെ പ്രസ്താവന ഗുണഭോക്താക്കളിൽ മൂന്നിലൊന്ന് സ്ത്രീകളായിരിക്കണം. ഓപ്ഷൻ ഡി ഇങ്ങനെയാണ്. ഓപ്ഷൻ എയും ബിയും ശരി ഉത്തരമെന്നാണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എയും ബിയും ശരിയാണ്. 52-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം. ഓപ്ഷൻ ബി അരുൺ ഗോയലാണ് ശരി ഉത്തരം. 53-ാമത്തെ ചോദ്യം. ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യ കണ്ണി ഏതാണ്? ഓപ്ഷൻ എ ഹരിതസസ്യങ്ങൾ. 54-ാമത്തെ ചോദ്യം. 2021-ലെ പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? ഓപ്ഷൻ സി. ഇതിൽ നാല് പ്രസ്താവനയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ സി 4-ാമത്തെ പ്രസ്താവനയാണ് കൊടുത്തിട്ടുള്ളത്. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കലാണ് 2021-ലെ പരിസ്ഥിതി ദിന സന്ദേശം. 55-ാമത്തെ ചോദ്യം. സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ എ ശ്വാസകോശം. 56-ാമത്തെ ചോദ്യം. മനുഷ്യനിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ. ഓപ്ഷൻ ബി കോമ്പല്ല്. 57-ാമത്തെ ചോദ്യം. അതും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ്. ശരിയായ പ്രസ്താവനകൾ ഇതൊക്കെയാണ്. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് പ്രോട്ടീനിൻ്റെ ധർമ്മം. 2-ാമത്തെ പ്രസ്താവന ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. 3-ാമത്തേത് ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. 4 പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. ഓക്കെ, 4 പ്രസ്താവനയാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതെന്നാണ്? ഓപ്ഷൻ ബി 2-ഉം 4-ഉം ശരിയായിട്ടുള്ളത്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. 58-ാമത്തെ ചോദ്യം. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏത് വിളയുടെ വിത്താണ്? ഓപ്ഷൻ സി പാവൽ. ഓക്കെ, 59-ാമത്തെ ചോദ്യം. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ ഡി ഇരവികുളം ദേശീയോദ്യാനമാണ് വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം. 60-ാമത്തെ ചോദ്യം. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേര്. ഓപ്ഷൻ ഡി കമ്പനം. 61-ാമത്തെ ചോദ്യം. രസതന്ത്രത്തിൽ 2020-ൽ നൊബേൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നതാണ്. ഓപ്ഷൻ എ ഇമ്മാനുവൽ ഷെർപെൻഡേ. ഷാർപെൻഡിയെ എന്നാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇമ്മാനുവൽ ഷാർപെൻഡിയാണ് 2020-ൽ കെമിസ്ട്രിയിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്. 62-ാമത്തെ ചോദ്യം. മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ബ്ലാക്ക് ഫംഗസ്. ഓപ്ഷൻ ബി ബ്ലാക്ക് ഫംഗസ് ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 63-ാമത്തെ ചോദ്യം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ്. ഓപ്ഷൻ ബി പ്രകീർണനം. ഓപ്ഷൻ ബി പ്രകീർണനം. അടുത്ത ക്വസ്റ്റ്യൻ 64-ാമത്തെ ചോദ്യമാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ആരാണ് എന്നതാണ് ഉത്തരം. ഓപ്ഷൻ ഡി ടോറിസെല്ലിയാണ്. 65-ാമത്തെ ചോദ്യമാണ്. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സോഡിയം ബെൻസോയേറ്റ് ആണ് ശരി ഉത്തരം. 66-ാമത്തെ ചോദ്യം. സോഡാക്കൊപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏതു വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡാണ്. 67-ാമത്തെ ചോദ്യം. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം. ഓക്കെ, രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ് ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗമാണ്. ഓപ്ഷൻ ഡി എയ്ഡ്സ്. 68-ാമത്തെ ചോദ്യം. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. ഓപ്ഷൻ ഡി ഒയാണ് സാർവത്രിക ദാതാവ്. 69-ാമത്തെ ചോദ്യം. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. ഓപ്ഷൻ എ മെഡിസെപ്പാണ് ശരി ഉത്തരം.
എഴുപത് ജീവം ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ ബി സ്കർവി എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈനാണ് ഓപ്ഷൻ എ ദിശ ദിശയാണ് ശരി ഉത്തരം എഴുപത്തി രണ്ടാമത്തെ ചോദ്യം കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതിയാണ് ഓപ്ഷൻ സി സ്നേഹ സാന്ത്വനം എഴുപത്തി മൂന്നാമത്തെ ചോദ്യം കോവിഡ് നയൻറ്റീനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതെന്നാണ് ഓപ്ഷൻ ബി കോവാക്സിൻ ആണ് ശരി ഉത്തരം എഴുപത്തി നാലാമത്തെ ചോദ്യം എംഫിസീമ ബാധിക്കുന്ന അവയവം ഓപ്ഷൻ എ ശ്വാസകോശം എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകം ഓപ്ഷൻ എ പ്രോട്ടീൻ ആണ് എഴുപത്തി ആറാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഈച്ച പരത്തുന്ന ഒരു രോഗം ഏതാണ് എന്നാണ് ഓപ്ഷൻ ബി കോളറയാണ് ശരി ഉത്തരം എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഇൻസുലിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ പ്രമേഹം എഴുപത്തി എട്ടാമത്തെ ചോദ്യം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന കേരള ഗവൺമെൻറ് പദ്ധതി ഏതെന്നാണ് ഓപ്ഷൻസിൽ നിന്ന് ഓപ്ഷൻ ബി താലോലമാണ് ശരി ഉത്തരം എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം ഏതെന്നാണ് ഓപ്ഷൻ എ പാലാണ് ശരി ഉത്തരം എൺപതാമത്തെ ചോദ്യം മന്ത് പരത്തുന്ന ജീവി ഓപ്ഷൻ എ കൊതുകാണ് എൺപത്തൊന്നാമത്തെ ചോദ്യം വിശപ്പ് ഭക്ഷണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദാഹം എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി വെള്ളം ഓക്കെ എൺപത്തി രണ്ടാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ് വ്യാഴം ആകാശം നക്ഷത്രം ചന്ദ്രൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഒറ്റയാനെ കണ്ടെത്താൻ പറഞ്ഞാൽ ആകാശമാണ് ഓപ്ഷൻ ബി എൺപത്തി മൂന്നാമത്തെ ചോദ്യം മാത്സാണ് കേട്ടോ എൺപത്തി മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് 15 വർഷം കഴിയുമ്പോൾ രാജീവിൻ്റെ വയസ്സ് അവൻ്റെ 5 വർഷം മുമ്പിലത്തെ വയസ്സിൻ്റെ 5 മടങ്ങാകും എങ്കിൽ രാജീവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയെന്നാണ് ഉത്തരം ഓപ്ഷൻ എ 10 വയസ്സ് എൺപത്തി നാലാമത്തെ ചോദ്യം എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകൻ്റെ മകൾക്ക് ഞാനുമായുള്ള ബന്ധം എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകൻ്റെ മകൾക്ക് ഞാനുമായിട്ടുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷനിൽ ഉത്തരമില്ല ഇവയൊന്നുമല്ല എന്ന ഉത്തരമാണ് ഓപ്ഷൻ ഡി എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ബഷീർ അവൻ്റെ വീട്ടിൽ നിന്നും 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് നിന്നു വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 30 കിലോമീറ്റർ കൂടി നടന്നാൽ അവൻ ഇപ്പോൾ വീട്ടിൽ നിന്നും എത്ര അകലെയാണ് ഉത്തരം 50 കിലോമീറ്റർ അകലെയാണ് എന്നതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം x/2 + 8 = -10 ആയാൽ x/2 + 8 = -10 ആയാൽ എക്സിൻ്റെ വില എത്രയെന്നാണ് അത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ ആൻസർ -36 എന്ന് വരും ഓപ്ഷൻ സി ആണ് എൺപത്തി ഏഴാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെ 5/3 ഭാഗത്തിൻ്റെ 60% 36 ആയാൽ സംഖ്യ ഏത് എന്നാണ് ഒരു സംഖ്യയുടെ 5/3 ഭാഗത്തിൻ്റെ 60% 36 ആയാൽ സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ ബി 100 ആണ് എൺപത്തി എട്ടാമത്തെ ചോദ്യം 2 സംഖ്യകളുടെ ഉസാഖ 11 അവയുടെ ലസാഗു 693 ആയാൽ അവയിൽ ഒരു സംഖ്യ 77 ആയാൽ മറ്റേ സംഖ്യ എത്രയെന്നാണ് സംഖ്യ ഓപ്ഷൻ എ 99 ആണ് ഓക്കെ 99 അടുത്ത ചോദ്യം 89 ചോദ്യമാണ് 2.5 ÷ 0.0005 = എത്ര എന്നാണ് ഓക്കെ 2.5 ÷ 0.0005 എത്രയെന്നാണ് ഉത്തരം ഓപ്ഷൻ സി 5000 ആണ് ഓപ്ഷൻ സി 5000 ആണ് ഉത്തരം 90 ചോദ്യം ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര ആദ്യ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയെന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി 5.5 ആണ് ഉത്തരം 5.5
തൊണ്ണൂറ്റി ചോദ്യം എ പ്ലസ് ബി ഈക്വൽ ടു ഫൈവ് എ ബി ഈക്വൽ ടു ടു ആയാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വില എത്രയാണ് എന്നാണ്. ഓക്കെ, എ പ്ലസ് ബി ഈക്വൽ ടു ഫൈവ് എ ബി ഈക്വൽ ടു ടു ആയാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വില എന്താണ്? വില ഓപ്ഷൻ എ 21. ഓക്കെ, തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം റൂട്ട് ഓഫ് 28,900 ആൻസർ എത്രയാണ്? റൂട്ട് ഓഫ് 28,900 എത്രയെന്നാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് 170. ഓക്കെ, ഓപ്ഷൻ സി 170 ഉത്തരമായിട്ട് വരുന്നത്. 93-ാമത്തെ ചോദ്യം അരുൺ 24 മീറ്റർ 24 സെക്കൻഡിൽ ഓടിയെത്തി എങ്കിൽ അരുണിൻ്റെ വേഗത മീറ്റർ പെർ സെക്കൻഡിൽ എത്രയാണ്? അരുൺ 240 മീറ്റർ 24 സെക്കൻഡിൽ ഓടിയെത്തിയെങ്കിൽ അവൻ്റെ വേഗത മീറ്റർ പെർ സെക്കൻഡിൽ എത്രയാണ്? ഓപ്ഷൻ ബി 10 മീറ്റർ പെർ സെക്കൻഡാണ്. 94-ാമത്തെ ചോദ്യം വിറ്റ വില 40 രൂപ 60 പൈസ ലാഭശതമാനം 16 ആയാൽ വാങ്ങിയ വില എന്തെന്നാണ്? വിറ്റ വില 40 രൂപ 60 പൈസ ലാഭശതമാനം 16 ആയാൽ വാങ്ങിയ വില ഏതാണ് എന്നാണ്. ഉത്തരം ഓപ്ഷൻ സി 35. ഓക്കെ, ഓപ്ഷൻ സി 35. അടുത്ത ചോദ്യം 95-ാമത്തെ ചോദ്യം 0.6 × 0.6 + 0.6 / 0.6 ഈക്വൽ ടു എന്നാണ്. ഇതാണ് ചോദ്യം. ഓപ്ഷനിൽ ശരിയുത്തരം ഇല്ല. ഉത്തരം വരുന്നത് 1.36 എന്നാണ്. ഓപ്ഷനിൽ ശരിയുത്തരം നൽകിയിട്ടില്ല. 96-ാമത്തെ ചോദ്യം ബോർഡിലുള്ളതുപോലെ ഇൻറ്റു ഈക്വൽ ടു മൈനസ് മൈനസ് ഈക്വൽ ടു ഇൻറ്റു പ്ലസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ ഈക്വൽ ടു പ്ലസ് ആയാൽ 13 − 12 / 400 പ്ലസ് 20 × 100 എത്രയെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 76. ഉത്തരം 76. 97-ാമത്തെ ചോദ്യം ഒരു ശ്രേണിയാണ് കൊടുത്തിട്ടുള്ളത്. ശ്രേണി വായിക്കാം. 2, 11, 47, 191, 767. ശ്രേണി ഒന്നും കൂടി വായിക്കാം. 2, 11, 47, 191, 767. അടുത്ത സംഖ്യ ഏതെന്നാണ്, ശ്രേണിയിൽ വരുന്ന അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം. അടുത്ത സംഖ്യയായിട്ട് വരുന്നത് 3071. ഓപ്ഷൻ സി 3071 ശരി ഉത്തരം. 98-ാമത്തെ ചോദ്യം ബോർഡിലുണ്ട്. അതിൻ്റെ ആൻസറാണ് പറയുന്നത് ഓപ്ഷൻ ഡി സി എ എ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഉത്തരം സി എ എ എ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ശരി ഉത്തരം. അടുത്ത ചോദ്യം 99-ാമത്തെ ചോദ്യമാണ്. പെൺകുട്ടികളുടെ ഒരു വരിയിൽ ശാന്തി ഇടത്തുനിന്ന് 11-ാമതും ശാലിനി വലത്തുനിന്ന് 7-ാമതുമാണ്. അവർ പരസ്പരം നിൽക്കുന്ന സ്ഥലം മാറിയാൽ ശാന്തി ഇടത്തുനിന്ന് 15-ാമതാകും എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പെൺകുട്ടികളുണ്ട് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി 21. 100-ാമത്തെ ചോദ്യം, 100-ാമത്തെ ചോദ്യം ബോർഡിലുണ്ട്. ആരോസാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് വരുന്ന സിംബൽ ഏതായിരിക്കും എന്നാണ്. അടുത്ത് വരുന്നത് അപ്സൈഡായിട്ടുള്ള ആരോ ആണ് അടുത്ത് വരുന്നത്. അത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം.